ആദ്യം ഒന്ന് ഇതുപോലെ വളരെ സിമ്പിൾ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുണ്ടുപി. എന്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 100+ കെട്ടുകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിത്യ ആവശ്യങ്ങൾക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 100+ കെട്ടുകൾ, 100+ കെട്ടുകൾ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടി കെട്ടി തൂക്കാൻ, അതുപോലെ കിണറിൽ ഉപയോഗിക്കുന്ന കെട്ട്, അതുപോലെ ചൂല് കെട്ടാൻ, അതുപോലെ താലി കെട്ടാൻ, അതുപോലെ കിണറിലകപ്പെട്ട മൃഗങ്ങളെ രക്ഷപ്പെടുത്താനുള്ള കെട്ട്, അതുപോലെ കിണറിലകപ്പെട്ട പാമ്പിനെയും അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെയും രക്ഷപ്പെടുത്താനുള്ള കെട്ട്, അതുപോലെ വണ്ടിയിൽ സാധനങ്ങൾ വെച്ച് കെട്ടാൻ, അതുപോലെ വണ്ടി കെട്ടി വലിക്കാൻ, ഇങ്ങനെ ഇങ്ങനെയുള്ള 100+ കെട്ടുകൾ ഈ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു കെട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു മരത്തിൽ നമ്മൾ ഒരു സാധാരണ ഒരു കെട്ട് കെട്ടണം. പലപ്പോഴും നമ്മൾ കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ അഴിയോ അഴിയോ എന്നൊരു പേടിയുണ്ട്. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് കെട്ടാൻ പറ്റുന്ന ഒരു കെട്ടും, എന്നാൽ അതിലേറെ സിമ്പിളായിട്ട് ആ കെട്ട് ആവശ്യം കഴിഞ്ഞതിന് ശേഷം അഴിക്കാൻ പറ്റുന്ന ഒരു കെട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേര് ടിമ്പർ ഹിച്ച് എന്നാണ്, അഥവാ ടിമ്പർ എന്ന് പറഞ്ഞ മരം മരത്തിൽ കെട്ടുന്ന ഒരു കെട്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യം ഈ വീഡിയോ കാണുന്നതിനിടയിൽ പറഞ്ഞു പോവാം. വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ കാണാം, വീഡിയോ. അപ്പൊ നമുക്ക് ഈ മരത്തിലെ ടിമ്പർ ഹിച്ച് കെട്ടാം. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു റോപ്പ് എടുത്ത് ഇതുപോലെ ചുറ്റുക. ഇതുപോലെ ചുറ്റിയതിന് ശേഷം നോക്കാം, ഈ റോപ്പിൻ്റെ അടിയിലൂടെ എടുത്തതിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഒന്ന് ഇതിനകത്തൂടെ, ഒന്ന് അതിനകത്തൂടെ, രണ്ട് അതിനകത്തൂടെ, മൂന്ന്. മൂന്ന് മതി. മൂന്ന് ചുറ്റി കിട്ടിയതിന് ശേഷം വലിച്ച് ടൈറ്റ് ആക്കുക. മൂന്ന് ചുറ്റി കിട്ടിയാലും അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ലൂപ്പ് വേണം, ബാക്കി റോപ്പ് വേണം. ഇനി വലിച്ചു കഴിഞ്ഞാൽ ഇത് അഴിയില്ല. ഇതിൻ്റെ പേരാണ് ടിമ്പർ ഹിച്ച് എന്ന് പറയുന്നത്. നോക്കിയാൽ നല്ല ബലം കൊടുത്താലും ഇത് അഴിയില്ല. വളരെ സിമ്പിളായിട്ട് കെട്ടാൻ പറ്റുന്നതാണ്. ഞാൻ കെട്ടൊന്നുകൂടെ കാണിക്കാം. ഇവിടെ എടുക്കുക, ഇതുപോലെ ചുറ്റിയതിന് ശേഷം റോപ്പ്, അതായത് മറ്റേ റോപ്പിൻ്റെ അടിയിലൂടെ എടുത്ത്, അടിയിലൂടെ എടുത്ത് ഇതാ, ഒന്ന്, വീണ്ടും രണ്ട്, ഇതാ മൂന്ന്. വലിച്ച് ടൈറ്റാക്കുക. ശേഷം ഈ ലൂപ്പ് കുറച്ച് ഇടുക, കാരണം കെട്ടഴിഞ്ഞു പോകാതിരിക്കാൻ. എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക. ടൈറ്റാക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല പവറിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്കിപ്പോൾ ഈ ചില കിണർ പണിക്കാരൊക്കെ കിണറിലൊക്കെ ഇറങ്ങാൻ, പിടിച്ച് ഇറങ്ങാനുള്ള റോപ്പ് കെട്ടാനൊക്കെ ഇത് കെട്ടുന്നത് കാണാം. പക്ഷെ കാണുമ്പോൾ നമുക്കൊരു വലിയ ബലം തോന്നില്ലെങ്കിൽ നല്ല ബലമാണ്. അതാ ഞാനൊരു വടുക്ക് വെച്ചിട്ട് വലിച്ച് നോക്കിയാണ്, നല്ല ബലമാണ്, നല്ല ഉറപ്പാണ്. ഇത് കൃത്യമായിട്ട് കെട്ടണം. ആവശ്യത്തിന് ലൂപ്പ് എടുത്തിടിയും വേണം, അല്ലാതെ ലൂപ്പ് ഇടാതെ ഇരിക്കരുത്. അത് മാത്രമല്ല, കെട്ട് വലിച്ച് മരത്തിൽ ടൈറ്റാക്കാതെ വെക്കരുത്, നല്ല ടൈറ്റാക്കി വെക്കണം. നോക്കാം, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഏതായാലും ഇത് അഴിച്ചു കളയാം. ഈ ഒരു കെട്ടിൻ്റെ പ്രത്യേകത ഇതല്ല, ഈ ടിമ്പർ ഹിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കെട്ടുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇത് അഴിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ അഴിക്കാൻ പറ്റും. ഇതാ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ബാക്കോട്ട് വലിച്ച് എല്ലാം ഊരിയെടുക്കാൻ പറ്റും. സാധാരണ പല കെട്ടുകളും നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അത് അഴിച്ചെടുക്കൽ വലിയ പണിയാണ്. ഏതായാലും നമുക്ക് ടിമ്പർ ഹിച്ച് ഇതുപോലെ ഒരു സ്ക്വയറായിട്ടുള്ള സ്ഥലത്ത് കെട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും സ്ക്വയറായിട്ടുള്ള സ്ഥലത്ത് ടിമ്പർ ഹിച്ച് കെട്ടിക്കഴിഞ്ഞാൽ കെട്ട് ലൂസാകാറുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതാ ഒന്ന്, രണ്ട്, മൂന്ന്. ഞാൻ ഇതാ ഇവിടെ ഒരു ടിമ്പർ ഹിച്ചിട്ടു, വലിച്ച് ടൈറ്റാക്കി. വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം ഞാൻ ആഞ്ഞു വലിക്കുന്ന സമയത്ത് ഇതാ കെട്ടൊന്ന് ലൂസാകുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഇതുപോലുള്ള സ്ക്വയറായിട്ടുള്ള സ്ഥലത്ത് ഇത് ഈ ഒരു ടിമ്പർ ഹിച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. പക്ഷെ കെട്ടാൻ പറ്റും, പക്ഷെ എന്നാലും കുറച്ച് റിസ്ക്കാണ്. വലിച്ച് ഈ ചുവറ്റ അടുപ്പിച്ച് ആ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായിട്ട് കിട്ടും. എന്നാലും നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രതലത്തിൽ ടിമ്പർ ഹിച്ച് കെട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഉരുണ്ട പ്രതലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മരത്തിൽ ഏറ്റവും നല്ല കെട്ടെന്ന് പറയുന്നത് ഈ ടിമ്പർ ഹിച്ച് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനും പറ്റും. മരത്തിൽ സിമ്പിളായിട്ട് കെട്ടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. നമ്മളൊരു ഒരു ചുറ്റി ചുറ്റിയതിന് ശേഷം ഒന്നെടുത്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ആ റോപ്പിന് ചുറ്റും, അത്രയേ ഉള്ളൂ ഈ കേസ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ പേര് തന്നെ ടിമ്പർ ഹിച്ച് എന്നാണ്, മരത്തിൽ കെട്ടുന്ന കെട്ടാണ്. ഇതേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു പില്ലറിന്, അതായത് സ്ക്വയർ ആയിട്ടുള്ള ഒരു പില്ലറിന് കെട്ടിയ സമയത്ത് ആ കെട്ട് അഴിയാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മരത്തിൽ കെട്ടുമ്പോഴും നമ്മൾ വലിച്ച് ടൈറ്റാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇപ്പൊ കിണറിലൊക്കെ ഇറങ്ങുന്നവര് ഇതേപോലെ ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടിയിട്ട് നമ്മൾ കിണറിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കെട്ട് കെട്ടിയിട്ടാണ്, ഈ ടിമ്പർ ഹിച്ച് എന്ന് പറയുന്ന കെട്ട് കെട്ടിയിട്ടാണ് പലപ്പോഴും റോപ്പുകൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ റോപ്പിന്റെ ബലം ടെസ്റ്റ് ചെയ്യുന്നത് ഈ ടിമ്പർ ഹിച്ച്, ഏതെങ്കിലും ഒരു മരത്തിൽ ടിമ്പർ ഹിച്ച് കെട്ടിയിട്ട് കുറച്ച് ആൾക്കാർ ചേർന്ന് നിശ്ചിത അകലത്തിൽ നിന്നിട്ട് വലിച്ചിട്ടാണ് റോപ്പിന്റെ പവർ ടെസ്റ്റ് ചെയ്യുന്നത്.
ഏതായാലും ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്താൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.